കെ എസ് ആർ ടി സി മെക്കാനിക്കൽ ജീവനക്കാരെ വെട്ടിക്കുറച്ച നടപടി മലയോര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാവും സർക്കാർ നടപടിയോടെ തിരുവമ്പാടി താമരശ്ശേരി വർക്ക്ഷോപ്പുകൾ നാമമാത്രമായി മാറും സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി സബ് ഡിപ്പോകളിലെ മെക്കാനിക്കൽ ജീവനക്കാരെ വെട്ടിക്കുറച്ച നടപടിയാണ് മലയോര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാവുന്നത് തിരുവമ്പാടി ഓപ്പറേറ്റിംഗ് സെന്റർ താമരശ്ശേരി സബ് ഡിപ്പോ എന്നിവയിലെ പത്തൊൻപത് മെക്കാനിക്കൽ ജീവനക്കാരെ മാറ്റി കെ എസ് ആർ ടി സി അഡീഷണൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ് തിരിച്ചടിയാവുന്നത് ജീവനക്കാരെ കോഴിക്കോട് ഡിപ്പോയിലേക്ക് മാറ്റുന്നതായാണ് ഉത്തരവ് കെ എസ് ആർ ടി സി സേവന വേതന കരാർ പ്രകാരമുള്ള ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് വിവിധ സബ് ഡിപ്പോകളിലെ ജീവനക്കാരെ ജില്ലാ ഡിപ്പോകളിലേക്ക് മാറ്റുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനകം ജീവനക്കാർക്ക് വിടുതൽ നൽകണമെന്നാണ് ഉത്തരവെങ്കിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ജീവനക്കാർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് വിവരം ഇരുപത്തിയാറിനകം ജീവനക്കാരുടെ പുനഃക്രമീകരണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു ഭൂരിഭാഗം മെക്കാനിക്കൽ ജീവനക്കാരെയും മാറ്റാനുള്ള തീരുമാനം തിരുവമ്പാടി കെ ഓപ്പറേറ്റിംഗ് സെന്റർ വർക്ക്ഷോപ്പ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തിരുവമ്പാടി ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ദീർഘദൂരമുൾപ്പെടെ ഇരുപത്തിയാറ് സർവീസുകളാണുള്ളത് മലയോര മേഖലയിൽ തകരാറാവുന്ന ബസ്സുകൾ തിരുവമ്പാടിയിലെ വർക്ക്ഷോപ്പിനെയാണ് ആശ്രയിക്കുന്നത് ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറയുന്നതോടെ സർവീസ് ആവശ്യങ്ങൾക്ക് ബസ്സുകൾ കോഴിക്കോട് ഡിപ്പോയിലേക്ക് കൊണ്ടുപോവേണ്ടിവരും കെ എസ് ആർ ടി സിയെ മാത്രം ആശ്രയിക്കുന്ന മലയോര മേഖലയ്ക്ക് യാത്രാ ദുരിതമാവും ഫലം രണ്ടായിരത്തി പതിനൊന്നിലാണ് തിരുവമ്പാടിയിൽ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് ബസ് സ്റ്റാൻഡ് വർക്ക്ഷോപ്പ് എന്നിവയ്ക്കായി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഒന്നര ദശാംശം നാലേ എട്ട് ഏക്കർ ഭൂമി ഈയിടെ കെ എസ് ആർ ടി സിക്ക് കൈമാറിയിരുന്നു മെക്കാനിക്കൽ ജീവനക്കാരെ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി തിരുവാമ്പാടി ഓപ്പറേറ്റിംഗ് സെൻ്ററിലെ മെക്കാനിക്കൽ ജീവനക്കാരെ മാറ്റാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു ഓപ്പറേറ്റിംഗ് സെൻ്റർ തിരുവമ്പാടിയിൽ നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എയും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി